നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ കസിലെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റുവെന്നാണ് സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൈനിക കേന്ദ്രങ്ങളും ഇസ്ലാമിക് ജുഹാദ് ഗ്രൂപ്പിന്റെ ആസ്ഥാനവും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ അറിയിച്ചു എന്നാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ആക്രമണം ഉണ്ടായത് എന്ന് സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് സിറിയൻ തലസ്ഥാനമായ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മസഹ് അതുപോലെതന്നെ ഗുഡ്സയാ എന്നീ മേഖലകളുടെ പ്രദേശങ്ങളിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് സിറിയൻ സൈന്യത്തെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ അറിയിക്കുന്നത് ഹിസ്ബുള്ളയുടെ മനുഷ്യകവചമാകരുത് ആക്രമണം തുടരുമെന്ന ലബനൻ ജനതയോട് അത് തന്നെ അഹു വ്യക്തമായി പറഞ്ഞിരുന്നു അതായത് ലബനൻ ജനങ്ങളുടെ വീട്ടിൽ അവരെ പറ്റിച്ച് അവരെ വിശ്വസിപ്പിച്ച് ഹിസ്ബുള്ളകൾ കൃത്യമായി തന്നെ താമസിച്ചുകൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ലബനിലേക്ക് ആക്രമണം ശക്തമാക്കിയത് അതിന് പിന്നാലെ തന്നെ സിറിയയിലുള്ള ഇറാന്റെ പ്രോക്സിമങ്ങളെ കൃത്യമായി അറ്റാക്ക് ചെയ്യാനും അവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ കുറച്ച് വർഷമായി സിറിയയിലെ ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തി വരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ ീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് ഇസ്രയേലിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സിറിയയിൽ ഉൾപ്പെടെ ഇസ്രായേൽ കൂടുതൽ കനത്ത രീതിയിൽ ആക്രമണം നടത്തുന്നത് ലബനനിലെ ഹിസ്ബുൾ സായുധ സംഘത്തിന്റെ ചില കമാൻഡർമാരും സിറിയ ആസ്ഥാനമായുള്ള ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളും മെസ്സഹിയിലാണ് തമ്പടിച്ചിരിക്കുന്നത് എന്ന് വിവിധ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ വലിയ കെട്ടിടങ്ങളും സൌകര്യവുമാണ് കൂടുതൽ നേതാക്കളെയും കമാൻഡർമാരെയും പാർപ്പിക്കാൻ സഹായിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനു പുറമെ ഇറാന്റെ പരമോന്നത നേതാവ് അലി യുടെ ഉപദേഷ്ടാവായ അലി ലാരിജാനി ജാനി ഫലസ്തീൻ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി മെസഹയിലെ ഇറാൻ എംബസിയിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഡമാസ് ആക്രമണം നടന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം നാല് സൈനികർ കൊല്ലപ്പെട്ടു അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു